നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്താ ബുദ്ധിമുട്ട്? നിസ്സാരക്കാരൻ നിത്യ ജീവിതം കഴിയുന്നില്ല. കഴിയുന്നില്ല? എന്താ കഴിയാത്തത്? എന്തായാലും തൊഴിലില്ല. അതാ ബി ജെ പി നേതാവിനോട് നമുക്ക് ചോദിച്ചാലോ. വന്നാലും നമുക്ക് നമ്മുടെ ആവശ്യം തൊഴിലാണ് ആവശ്യം. ഓക്കെ, എന്താണ് മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള സാധ്യത? സാധ്യത ഒന്നും പറയാനില്ല. യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ട്? കഴിഞ്ഞ രണ്ട് ടേമായിട്ട് രാഘവേട്ടൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി. പക്ഷേ കേന്ദ്രത്തിൽ മോദി സർക്കാരാണ് ഇത്തവണ വരുന്നതെന്ന് കേൾക്കുന്നു. അത് കേൾവിയല്ലേ ഉള്ളൂ. അങ്ങനെ എന്തെല്ലാം കേൾക്കാൻ ഇനി കേൾക്കുന്നു. വരില്ല, ഉറപ്പാണ്. രാഹുൽ ഗാന്ധി വരും, ഉറപ്പാണ്. ഇവിടെ ഉറപ്പല്ല, ഇവിടെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് മോദി ഈ പ്രാവശ്യം വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹം വിവാഹിതനാണ്. 2014 തെരഞ്ഞെടുപ്പില് അത് മറച്ചു വെച്ച് ആ സ്ത്രീക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്ത വ്യക്തി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അമ്മയെ അമ്മയാക്കുന്ന ഗ്യാരണ്ടിയാ കൊടുക്കുന്നത്? ആര് വിശ്വസിക്കും? ആര് ഈ ശക്തി എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ സർക്കാരിന് പറ്റാത്തത് മോദി സർക്കാരിന് പറ്റിയില്ലേ? 33% സംവരണം ഇല്ല, എവിടെ സംവരണുണ്ട്? 50% പറഞ്ഞു, എവിടെ വന്നു? നിയമമായോ? ഇല്ല, സ്ത്രീകളെ പറ്റിക്കാ ചെയ്യുന്നത്. സ്വന്തം ഭാര്യയെ പറ്റിച്ചു, സ്വന്തം വീട്ടിൽ പറ്റിച്ചു, അത് ചെലവായപ്പോ നാട്ടിലും പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണം. എന്താണ് ഇവിടുത്തെ സാധ്യത? ഇവിടുത്തെ സാധ്യത 2 രൂപ വെച്ച് സെൻസസ് വാങ്ങി, പെട്രോളിന്റെ സെൻസസ്. ഇത്രയും കാലങ്ങളായിട്ട് 7 മാസം ഈ പാവങ്ങൾ പറയുന്ന, ഞങ്ങൾ ഓരോ വീട് കയറുമ്പോ കഷ്ടം പറയുന്ന, ഈ പെൻഷൻ കൊടുക്കുക, ഇവരെന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല? അതുപോലെ ഈ പെൻഷൻ ഇല്ല. ഇപ്പൊ ഈ വിഷു ആയിട്ട് മാവേലി സ്റ്റോറി, പാവപ്പെട്ടവർക്ക് ഓടി ചെല്ലുന്ന വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാവേലി സ്റ്റോറി. ആ മാവേലി സ്റ്റോറിൽ ഒരു സാധനം ഇല്ല. ട്രാക്കിന്റെ മുകളിൽ കുറച്ച് സോപ്പ്, പേസ്റ്റ്, അവർക്ക് ആർപിക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് മാവേലി കൊണ്ടെടുക്കുന്നത്. ഈ രണ്ട് പാവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിട്ട് വെക്കുന്ന ആ രണ്ട് സാധനം, ഈ പെൻഷൻ 7 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത പാവങ്ങൾക്ക്, അവർക്ക് ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കേന്ദ്രം തരാത്തോണ്ടാണെന്നല്ലോ സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്ത് കേന്ദ്രം തരാത്തോണ്ടാണ് എന്നാണ് പറയുന്നത്? കേന്ദ്രം, സംസ്ഥാന സർക്കാർ എന്ത് കാട്ടി? പാവപ്പെട്ടവരാണ് പെൻഷൻ പൈസ വാങ്ങിയിട്ട്. അത് പെട്രോളിന്റെ എന്താ ഒരു സാധ്യത? ഇത് തന്നെയാണോ പെൻഷന്റെ കാര്യം? തന്നെയാണോ പെൻഷന്റെ കാര്യം? തന്നെയാണോ? ഓക്കെ, എന്താണ് ഇവിടെ മറുപടി? ആര് വരണം കോഴിക്കോട് മണ്ഡലത്തിൽ? കോഴിക്കോട് മണ്ഡലത്തില് ഇടതുപക്ഷം എന്ന് പറഞ്ഞാല് കാലഘട്ടത്തിന് ആവശ്യം. പറയട്ടെ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ ഭാഗം ഉൾപ്പെടുത്തുകയും ബാബറി മസ്ജിദിന്റെ പൊളിച്ച ഭാഗം ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉൾപ്പെടെ ഇന്ത്യയെ കാവ്യവൽക്കരിക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിനകത്ത് എന്താണ് ഇവിടുത്തെ നിത്യ പ്രതിപക്ഷം എന്ന് പറഞ്ഞ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്? എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ രാമക്ഷേത്രത്തിന് വെറുപ്പിന്റെ കടയിൽ സ്നേഹത്തിന്റെ കട തുറന്നിട്ടില്ലേ? വെറുപ്പിന്റെ കമ്പോളത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിന് തറക്കല്ലിടുമ്പോൾ ഹനുമാന് മാല ഇടുന്നതല്ല മതനിരപേക്ഷത. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയോട് കുടപിടിക്കാതെ അതിന് മൃദു ഹിന്ദുത്വ സമീപനം പുലർത്തുന്നതല്ല മതനിരപേക്ഷത. അത് വ്യക്തമായിട്ട് പാർലമെന്റിനകത്തെ ഇടതുപക്ഷ MP പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുന്നത് ഗണേഷിനോടും അതേപോലെ അഭിജിത്തിനോടാണ്. ഗണേഷ് പറയേണ്ടത് ഒന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർജി പറഞ്ഞിരിക്കുന്നു, ഒരു വാചകമാണ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതെ, ഒരു വാചകമാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്, എവറി വൺ സ്ലോലി സ്ലോലി അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഓൺ ഇറ്റ് ഈസ് ബിഗ്ഗസ്റ്റ് ബട്ട് ഓൺലി ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് സ്കാം ഇൻ ഇൻ ഇന്ത്യ ബട്ട് ഓൺലി ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് സ്കാം ഇൻ ദ വേൾഡ്. അതായത് ഇലക്ട്രൽ ബോണ്ട് 8,000 കോടി രൂപ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും വലിയ അഴിമതിയാണെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രബലമായ ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ്. അതിൽ നിങ്ങൾക്ക് എന്താ മറുപടി? ഈ രാജ്യത്ത് അത് ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഏക പാർട്ടി CPIM ആണ്. CPIMന്റെ പിന്നെ ഒറ്റ മിനിറ്റ് സംശയം, ആ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത മേഘയും ആ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്ത നവയുകയും CPIMന് പണം കൊടുത്തു എന്നാണല്ലോ ഇതിന് ഷിബു ബേബി ജോൺ പറഞ്ഞത്. അതായത് ഈ നാട്ടിലെ ഓരോ സംഘടനകളും ഓരോ വ്യക്തികളും അതല്ലെങ്കിൽ ഓരോ പാർട്ടികളും ഈ നാട്ടിൽ നടക്കുന്ന കമ്പനികളിൽ നിന്നും കടകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കണക്കുകൾ എഴുതി കൊടുത്തുകൊണ്ട് സംഭാവനകൾ സ്വീകരിക്കും. അതല്ലേ ഇലക്ട്രൽ ബോർഡിൽ ചെയ്തുള്ളൂ? ഇറ്റ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ. അതാണ് ഒരു സ്ഥാപനം വഴി കേന്ദ്ര സർക്കാർ അഴിമതിക്ക്. ഈ ഇലക്ട്രൽ ബോണ്ടില് CPIM ഫണ്ട് വാങ്ങില്ല എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ മാനദണ്ഡം വെച്ച്. ഒറ്റ മിനിറ്റ് പറഞ്ഞോട്ടെ, സമാധാനിക്കും.
ഇലക്ട്രൽ ബോണ്ടില് ഫണ്ട് വാങ്ങണമെങ്കിൽ ഈ രാജ്യത്ത് 1% വോട്ട് വേണം. 1% വോട്ടില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട കെ ടി കുഞ്ഞികൃഷ്ണേട്ടൻ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇലക്ട്രൽ ബോണ്ടിൽ CPM ന് പണം വേണ്ടെന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നയം.